അരുണാചലിൽ മലയാളികൾ ആത്മഹത്യ സംഭവത്തിൽ പോലീസ് അന്വേഷണം കൂടുതൽ പേരിലേക്ക്. അന്യഗ്രഹ ജീവിത വിശ്വാസം പിന്തുടരുന്ന വലിയ സംഘം പിന്നിലുണ്ടെന്നാണ് സംശയം. സമൂഹ മാധ്യമങ്ങളിലെ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ ചന്തു ചന്ദ്രശേഖരുണ്ട്. ചന്തു, വിവരങ്ങൾ. അതിന് കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നത്. വട്ടിയൂർക്കാവിൽ മരിച്ച ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നും പോലീസ് കഴിഞ്ഞ ദിവസം നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇവർ അന്യഗ്രഹ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ ലാപ്ടോപ്പിൽ സൂക്ഷിച്ചിരുന്നു. അത് ആൻഡ്രോമിഡ എന്ന ഒരു ഗാലക്സിയെക്കുറിച്ചും അവിടുത്തെ ഒരു സാങ്കല്പിക അന്യഗ്രഹ ജീവിയുമായി സംവദിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായും വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവരെങ്ങനെ ഇതിലേക്ക് എത്തപ്പെട്ടു എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ ഈ ആര്യ മെയിൽ അയച്ചിട്ടുള്ള ഡോൺ ബോസ്കോ എന്ന ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്. ഈ ഇമെയിൽ ഐ ഡി വ്യാജമാണോ എന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് നാലാമത് ഒരാളെ കൂടി ഈ അന്വേഷണത്തിൽ സംശയിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ ഈ അന്യഗ്രഹ ജീവിതം അതിനെ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ആ കാര്യത്താൽ സ്വാധീനിക്കപ്പെട്ട ഒരു സംഘം ഉള്ളതായി പോലീസ് സംശയിക്കുന്നു. ഈ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. പ്രധാനമായും സമൂഹ മാധ്യമ കൂട്ടായ്മകളിലൊക്കെ ഇത്തരം സംഘങ്ങൾ സജീവമാണെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ആ നിലയ്ക്കും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ ഇവർ പിന്തുടർന്നു വന്ന ആ ആശയവുമായി ബന്ധപ്പെട്ട് ഉള്ള സൈറ്റ്, വെബ്സൈറ്റ് കൂടാതെ അവരുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയവയിൽ നിരവധി ലോകത്ത് എമ്പാടുമുള്ള നിരവധി ആൾക്കാരാണ് ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. അവർ ദൈനംദിനം 1,000,000+ 2 ലക്ഷത്തോളം പേർ ഒരു ദിവസം ഈ വെബ്സൈറ്റിൽ സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി പേർ സന്ദർശിക്കുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. ഇത്തരം ആശയങ്ങൾ പിന്തുടർന്ന് വരുന്നവർ, അവർക്ക് ഈ മരണപ്പെട്ടവരുമായി ബന്ധമുണ്ടോ, ഈ ഇവർ എല്ലാം ഒരു സംഘമായി ചേർന്ന് പ്രവർത്തിക്കാറുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെയാണ് പോലീസ് അന്വേഷണം നീങ്ങുന്നത്. മാത്രമല്ല, ഇവർ എന്തിനാണ് അരുണാചലിലേക്ക് പോയത്, ഈ സിറോ താഴ്വരയിലേക്ക് പോയത്, ഈ സിറോ താഴ്വരയിൽ ഇത്തരം സംഘങ്ങൾ തമ്പടിക്കാറുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നു. അപ്പോൾ സിറോ താഴ്വരയിലുള്ള ഇത്തരം സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരെ, ഈ മരണപ്പെട്ട 3 പേരെയും സ്വാധീനിക്കുന്ന തരത്തിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഇവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട ദുരൂഹത നീങ്ങിയിട്ടില്ല. ദുരൂഹത മറനീക്കി പുറത്തുവരാൻ ഇനി പ്രധാനമായും ഇവരുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയവ പരിശോധിക്കേണ്ടതുണ്ട്. നിർണായകമായ വിവരങ്ങൾ അതിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ആര്യയുടെ ലാപ്ടോപ്പ് മാത്രമാണ് ഇപ്പോൾ പോലീസിന് പരിശോധിക്കാനായിട്ടുള്ളത്. ഈ നവീന്റെയും ദേവികയുടെയും ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഉൾപ്പെടെ അരുണാചൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ അത് അവർ തെളിവായി അവിടെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിന് അപേക്ഷ നൽകി സംസ്ഥാന പോലീസ് വാങ്ങിയതിന് ശേഷം അതിലെ വിവരങ്ങളുമൊക്കെ പരിശോധിക്കും. ആ പരിശോധിച്ചതിന് ശേഷമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം നീങ്ങുന്നത്.